നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ ഒരു കോമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരളത്തിലെ LDF സർക്കാർ അന്ധവിശ്വാസ നിരോധന ബിൽ പാസ്സാക്കാൻ പോകുന്നു. ഏതൊക്കെ ടീമുകളാണ് ഇതിന് കൈയടിച്ച് പാസ്സാക്കാൻ പോകുന്നത് എന്നറിയണ്ടേ? ആദ്യം ഒരാളുടെ ചിത്രം കാണുക. ആളെ നമുക്ക് ഏവർക്കും അറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇനി ആരാണ് ഈ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നിങ്ങളും ചിരിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ വീണുകൊണ്ട് രണ്ട് സ്ത്രീകളെ അരുങ്കൊല ചെയ്യാൻ കൂട്ടുനിന്ന ഭഗവത് സിംഗാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അന്ധവിശ്വാസത്തിനെതിരെയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കുക. ഇനി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുന്നത് കാണണ്ടേ? അതും കൂടെ കണ്ടു നോക്കുക. അസാധാരണമായി ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പൈതങ്ങൾ ഇരിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് ജനപതിയെ നിയന്ത്രിക്കുമാറാകണം. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാവശ്യം അങ്ങനെ നാമമകത്വത്തിൽ ദൈവരാജ്യത്തിന്റെ വിശ്വസിക്കും ദൈവസഭയുടെ പുനരുദ്ധാരണത്തിൽ ഈ കർത്താവേ കേരള മണ്ണിൽ പാർക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും സ്വൈരമായി സ്വസ്ഥമായി സമാധാനത്തോടെ ദൈവത്തെ മതപ്പെടുത്തുവാൻ അങ്ങനെ ദാസനെ ജയിപ്പിച്ചു തരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെടുന്ന അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശത്രുക്കടമൊക്കെ ഒരിക്കലും മാനിക്കുന്ന ഒരു ദൈവം. വൈദികൻ വർദ്ധിച്ചിരിക്കുമ്പോൾ അവ ഇവിടെ നടുവിൽ ഉയർത്തപ്പെടുന്ന ശിവകുണ്ടി സാധാരി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സകലജന മകത്വവും അനുഗ്രഹവും പ്രിയപ്പെട്ടവരെ അവിടുത്തെ മകത്തോടെ നടക്കുന്നത്. കണ്ടോ, ഇവരൊക്കെയാണ് ഇവിടുത്തെ അന്ധവിശ്വാസ നിരോധന ബിൽ പാസ്സാക്കാൻ പോകുന്നത്. ചിരിക്കാതെ എന്ത് ചെയ്യും? ഇനി മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടുകയാണ്. നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം പണ്ട് ഒരു ചാനലിൽ കൊടുത്ത കവിതയും മറ്റുമൊക്കെയാണ് അങ്ങേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് കണ്ടു കളയാം. നിനക്കെന്തു കൊഞ്ചലാണിപ്പോഴും വഞ്ചകി, നിനക്കെന്തു കൊഞ്ചലാണിപ്പോഴും നെഞ്ചു പിളർന്നു നീ നോവിന്റെ തേൻകുടം പങ്കിട്ടെടുക്കവേ പകലന്തി അണയുന്നു വാക്കുപാലിക്കാത്ത പക്ഷികൾ. ദോഷം പറയരുതല്ലോ, ആളിപ്പം ഒളിവിലാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ പോലും ആളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി പോലും കൊടുക്കുന്നില്ല. അവരീ വിഷയം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ഉചിതമായ തീരുമാനമെടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ തള്ളിമറിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഇനി പ്രതിപക്ഷ MLA ആണ്. ആ പ്രതിപക്ഷ MLA പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നപ്പോൾ ദിവസങ്ങളോളം ആ പരാതി ചവിട്ടിപ്പിടിച്ചിരിക്കാൻ തക്ക സ്വാധീനം കേരള പോലീസിലുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല. ഇവിടെ പൊതുജനം കഴുതകളാണ്. ഇവിടെ പ്രിവിലേജ് ഉള്ള ഒരു കൂട്ടരുണ്ട്. അത് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MLAമാരും മന്ത്രിമാരും ഒക്കെയാണ്. അവർ ഏത് പാർട്ടിയാണ് എന്നതൊരു പ്രശ്നമേ അല്ല. അവർക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവരെല്ലാം ജോയിൻ്റ് ആവും എന്ന് ഈ കേസിൽ കൂടെ തെളിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.